എറണാകുളത്ത് ജയം ഉറപ്പാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ടി ജെ വിനോദ് പ്രതികരിച്ചു. കൊച്ചിയിലെ വെള്ളക്കെട്ടിന് കാരണം കോർപ്പറേഷന്റെ വീഴ്ചയാണെന്ന എൽ ഡി എഫ് ആരോപണം ജനങ്ങൾ തള്ളിക്കളയുമെന്നും ഡെപ്യൂട്ടി മേയർ കൂടിയായ ടി ജെ വിനോദ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എറണാകുളത്ത് പോളിംഗ് ശതമാനം വളരെ കുറഞ്ഞു. അത് ആർക്ക് നേട്ടമാകും ആർക്ക് ദോഷമാകുമെന്ന് കണ്ടു തന്നെ അറിയണം. യു ഡി എഫ് സ്ഥാനാർത്ഥി ടി ജെ വിനോദ് ഇന്നലെ തന്നെ, അതായത് ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം ജയം ഉറപ്പാണ് എന്ന് പറഞ്ഞിരുന്നു. ഇനി ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കണക്കുകളൊക്കെ ആയോ? ഇല്ല, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഈ എൻ്റെ വിലയിരുത്തൽ ഇന്ന് അതിൻ്റെ ഒരു ഫൈനലായിട്ട് വരത്തുള്ളൂ. എങ്കിലും പൊതുവേ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും മണ്ഡലത്തിലെ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച കാര്യത്തിൽ അവർ ഒരു അസസ്മെൻറ്റിൽ നമുക്ക് നല്ല ഭൂരിപക്ഷം ജയിക്കാൻ കഴിയും. മഴ ഇന്നലെ ഒരു വലിയ പ്രശ്നമാണ്. പല ബൂത്തുകളും വെള്ളത്തിൽ മുങ്ങി, ബൂത്തുകൾ മാറ്റേണ്ടി വന്നു. ഇപ്പോൾ ബൂത്തിന് മുന്നിൽ വെള്ളക്കെട്ട്, പലർക്ക് വോട്ട് ചെയ്യാൻ പറ്റാണ്ട് പോയി. അപ്പോൾ ഇതൊക്കെ കോർപ്പറേഷൻ ഈ ഭാഗത്തൊരു ഇതിലൊരു വീഴ്ച ഉണ്ടായാലും, അല്ലെങ്കിൽ ഈ ഓടകൾ വൃത്തിയാക്കാത്ത, അല്ലെങ്കിൽ വെള്ളം ഒഴുകിപ്പോൾ സംവിധാനം ഏർപ്പെടുത്താത്തതിലൊക്കെ ഇതൊരു ഒരു തിരിച്ചടിയാകുമെന്ന് ആശങ്കപ്പെടുന്നുണ്ടോ? അല്ല, ഇന്നലത്തെ മഴ ഒരു കാരണവശാൽ ഒരു തദ്ദേശഭരണ സ്ഥാപനത്തെ കുറ്റപ്പെടുത്താൻ 16 സെൻറ്റിമീറ്ററാണ് മഴ ഉണ്ടായത്. ഇരട്ട ന്യൂനപ്രദമാണ് ഉണ്ടായത്. ഡെപ്യൂട്ടി മേയർ കൂടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ടി ജെ വിനോദ്. അപ്പോൾ ഇത് കോർപ്പറേഷൻ്റെ വീഴ്ച എന്ന രീതിയിൽ രാവിലെ മുതൽ എൽ ഡി എഫ് അവരുടെ പ്രചാരണ വിഷയമാക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ. അതൊന്നും തിരഞ്ഞെടുപ്പിലേക്കത്തില്ല, അതൊന്നും ഇവിടെ എനിക്ക് എന്നെ ജനങ്ങൾക്കറിയാം, ജനങ്ങളെ എനിക്കറിയാം. കനത്ത മഴയും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ വാഗ്വാദങ്ങളും ഒന്നും തന്നെ ജയത്തെ ബാധിക്കില്ല എന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ടി ജെ വിനോദ് പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. എറണാകുളത്ത് നിന്നും ഷെഫീഖ് മുഹമ്മദിനൊപ്പം ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്.